ഗൈബത്തും നമീമത്തും പറഞ്ഞ നേരങ്ങളേരുത്. പണ്ഡിതന്മാരെ പരദൂഷണം പറഞ്ഞ് നാവ് കേടുവരുത്തരുത്. പണ്ഡിതന്മാരെ കുറിച്ച് തെറ്റിദ്ധരിച്ച് ഹൃദയം കേടുവരുത്തരുത്. അവരെ നീ തമാശയ്ക്ക് പോലും കുറ്റം പറയരുത്. കാരണം എന്തേ, വിഷം നീ തമാശയ്ക്ക് കഴിച്ചാലും അപകടമാണ്. അതുപോലെ ഒരാളിനെയും നീ കൊച്ചാക്കി പറയരുത്. ഒരു ശരീരനെയും നീ ചെറുതായി കാണരുത്. അല്ലാഹുവിന്റെ ദീനു നീ മൃഗം പിടിക്കണം. രാപ്പകലില്ലാതെ ദീനിന് വേണ്ടി ഓടുന്ന അലിമീങ്ങളെ ഏതെങ്കിലും ചങ്ങാതിമാര് കുറ്റം പറയുമ്പോഴേക്ക് നീ ചെറുതായി കണ്ടുപോകരുത്. രാപ്പകലില്ലാതെ കിതാബ് നോക്കി അല്ലാഹുവിന്റെ ദീനിന് ദഴവത്ത് നടത്തുന്ന അലിമീങ്ങളെ നീ ഒരു നിനക്കും ചെറുതായി കാണരുത്. അവരുടെ രോമത്തിന്റെ വില പോലും എനിക്കും നിനക്കുമില്ല. അവരെ വിചാരണ ചെയ്യാൻ ഞാനും നീയുമാരുമല്ല. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാത്തിനെയും ബഹുമാനിക്കണം. മദീനത്തെ മണ്ണ് കപ്പിത്തുന്ന മഹാന്മാരില്ലേ? മദീനയിലൂടെ പോയ നാൽക്കാലി മൃഗത്തിന്റെ കാലുപിടിച്ച് മുത്തം കൊടുത്തവരില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ച കാലത്തുണ്ടായിരുന്ന മരമായിരിക്കും എന്ന് ചിന്തിച്ച് 1500 കൊല്ലം പഴക്കമുള്ളൊരു മരം കണ്ടപ്പോഴേക്ക് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തവരില്ലേ? മോനെ, മഹബത്തിന്റെ സ്കെയില് വേറെ, നിയമത്തിന്റെ സ്കെയില് വേറെ. നിയമത്തിന്റെ അളവുകോല് കൊണ്ട് മഹബത്തിനെ അളക്കല്ലേ മോനെ? അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മേൽ നന്നായി സ്വലാത്ത് ചൊല്ലണം.